നമ്മുടെ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ദിവസം തോറും പലവിധ ചേഞ്ചുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ചേഞ്ചുകളാണ് ഈ December 2018 സംഭവിക്കാൻ പോകുന്നത്. ഇറ്റ്സ് മീ ജാഫർ ആൻഡ് യു ആർ വാച്ചിങ് ടേക്ക് ആഷാൻ. December 2018 ബാങ്കിങ് രംഗത്ത് നിന്നും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നാണ് നോൺ CTS ചെക്ക്. നിങ്ങൾക്ക് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ പരിചയമുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിങ് ഇൻഡസ്ട്രിയിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഏകദേശം ഒരു 2-3 വർഷമായി ഇതേ നിർത്താൻ പോകുന്നു, അടുത്ത നിമിഷം നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി വലിച്ചു കൊണ്ടുപോകായിരുന്നു നോൺ CTSന്റെ പ്രോസസ്സിംഗ്. ആദ്യം 3 ആഴ്ചയിൽ, പിന്നെ 2 ആഴ്ചയിൽ, പിന്നെ 1 ആഴ്ചയിൽ, ഇപ്പൊ 1 മാസത്തിൽ വരെ എത്തി നിൽക്കുവാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന December 13 വരെയാണ്. 13 നോൺ CTS പ്രസന്റേഷൻ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് വ്യക്തമാവുന്നത്. ഇതുവരേക്കും നിങ്ങൾ പുതിയ ചെക്ക് ബുക്കുകൾ ബാങ്കിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ചെക്ക് ബുക്ക് യൂസ് ചെയ്യാത്ത ആളുകളായിരിക്കാം ഇതുവരേക്കും ചെക്ക് ചേഞ്ച് ചെയ്യാതിരിക്കുന്നുണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളും അവരുടെ കസ്റ്റമേഴ്സിന് പുതിയ ചെക്ക് ലീഫ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാതെ തന്നെ പുതിയ ചെക്ക് ലീഫ് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരേക്കും നോൺ CTS ചെക്കുകൾ മാറ്റി CTS ചെക്കിലോട്ട് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെക്ക് ട്രാൻസാക്ഷൻ നടക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നോൺ CTS ചെക്കുകളെല്ലാം മാറ്റി പുതിയ ചെക്ക് ലൈഫ് ബാങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത് പുതിയ ചെക്ക് ലൈഫ് വാങ്ങിക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഞെട്ടണ്ട, നോർമൽ ATM കാർഡുകളുടെ കാര്യമാണ് പറയുന്നത്. പുതിയ ATM കാർഡിൽ നമുക്ക് ചിപ്പ് വെച്ചിട്ടുള്ള കാർഡുകളാണ്, അതും ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും ബാങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. പുതിയ ചിപ്പുള്ള കാർഡിൽ ഒട്ടേറെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു കാർഡായിരിക്കും ഇനി വാലിഡ് ആയിട്ടുണ്ടാകുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും പഴയ ATM കാർഡാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് മാസ്റ്റർ ആവട്ടെ, വിസ ആവട്ടെ, റുപേ ആവട്ടെ, ഏത് കാർഡായാലും പഴയ കാർഡാണ് ഇരിക്കുന്നതെങ്കിൽ, ചിപ്പില്ലാത്ത ഓൾഡ് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് December വരെ മാത്രമേ ആ കാർഡിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെയും പുതിയ കാർഡ് കിട്ടാത്തവർ ഉടൻ തന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പുതിയ ചിപ്പ് വെച്ചിട്ടുള്ള ATM കാർഡ് സ്വന്തമാക്കേണ്ടതാണ്. ഈ കാണുന്നതാണ് നോർമൽ ATM കാർഡ്, ചിപ്പില്ലാത്ത ATM കാർഡാണിത്. ഈ കാർഡിന് പകരം ഇപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആകുന്ന ബാങ്ക് ഇപ്പോൾ പറയുന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പിലുള്ളതാണ്, ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ചിപ്പ് എനേബിൾഡ് ആയിരിക്കുന്ന കാർഡാണ് പുതുതായിട്ട് വരുന്നത്. നിങ്ങളൊരു മെർച്ചന്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെന്നുണ്ടെങ്കിലും ഇതുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇനി നോൺ CTS ചെക്ക് വഴി പേയ്മെന്റ് തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, കാരണം അതിനി വാലഡ് ആയിരിക്കുന്നതല്ല. രണ്ടാമത്തെ പോയിന്റ്, ഇതുവരെയും CTS ചെക്കിലോട്ട് മാറാത്തവർ ഉടൻ തന്നെ ബാങ്കുമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ചെക്ക് വാങ്ങിക്കുക. മൂന്നാമത്തത് മെയിൻ പോയിന്റ് ATM കാർഡിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഇതുവരെയും ചീപ്പ് എനേബിൾഡ് ആയിട്ടുള്ള ATM കാർഡ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ATM കാർഡ് നേടേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ കാണും, ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാരണം ഞാൻ ഇനിയും ഇതേപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ഗുഡ് ബൈ.